ഹായ് ഹലോ, അപ്പം ഞാൻ നിങ്ങളുടെ സ്വന്തം ജിന്നാണ്. കുറേ നാളായി ഓൺ വോയിസിലൊക്കെ വന്നട്ടെ. അപ്പോൾ ഇപ്പോൾ ഒരു കാര്യം പറയാൻ വന്നു. കാര്യമല്ല, എനിക്കൊരു സംശയമാണ്, അത് നിങ്ങളൊന്ന് തീർത്ത് തരണം. എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം കുവൈറ്റ് വീട്ടിലായിരുന്നു, എല്ലാവർക്കും അറിയാമല്ലോ. അവിടുന്ന് ഇറങ്ങിയിട്ട് ഇപ്പം പുറത്ത് നിൽക്കുകയാണല്ലോ. ഇപ്പം 2 മാസം കൊണ്ട് ജോലിയില്ല, ഒരുപാടൊക്കെ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം ജോലി കിട്ടാൻ ഭയങ്കര പാടാണ്, ഷോപ്പിലൊന്നും കയറി നിൽക്കാൻ പറ്റില്ലല്ലോ, ഖാദിം വിസ ആയതുകൊണ്ട്. അപ്പോഴല്ല കുറച്ച് ആൾക്കാർ പറയും, ആ നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയാൽ ഇപ്പം ഭയങ്കര ചെക്കിങ്ങാണ്, പുറത്തൊക്കെ ഇറങ്ങിയാൽ പോലീസ് പിടിച്ചുകൊണ്ട് പോകും, പിന്നെ നാട്ടിൽ കയറ്റിവിടും എന്നൊക്കെ പറയുന്നത്. എനിക്കതേപ്പറ്റി അറിയില്ല. അപ്പം ഞാൻ ചോദിച്ചാൽ, എനിക്ക് വിസ ഉണ്ടല്ലോ സിവിൽ. അപ്പം പറയുന്നത്, നിങ്ങളുടെ മന്തക്ക എവിടെയാണ്? നിങ്ങളുടെ കുവൈറ്റിൻ്റെ മന്തക്കയിലല്ല, നിങ്ങൾ മറ്റൊരിടത്താണെങ്കിൽ അവർ പിടിക്കും, അപ്പം കുവൈറ്റ് വന്നാലേ ഇറക്കി വിടും എന്നൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ നല്ല ഭയമാണ്, പേടിയാണെന്ന് വെച്ചാൽ വന്ന കടങ്ങളൊക്കെ തീർന്നതേ ഉള്ളൂ. അപ്പം ജോലിയില്ല, പെട്ടിരിക്കുകയാണ്. ഇന്ന് നിങ്ങളൊക്കെ ചോദിക്കാം, കുവൈറ്റ് വീട്ടിൽ നിന്നല്ലേ അഹങ്കാരം കൊണ്ട് ഇറങ്ങിയതല്ലേ? ആ ചെറിയ അഹങ്കാരമായിരുന്നു. എന്ന് വെച്ചാൽ അവർ ചിലപ്പോൾ 100 കേടിയായിരിക്കും നമുക്ക് കിട്ടുന്നത്, അതിൽ നിന്നൊരു 10 കേടിയും കൂടെ പുറത്തിറങ്ങിയാൽ കിട്ടും എന്ന് പ്രതീക്ഷിച്ച്. അല്ലാതെ തന്നെ ആരും വിളിച്ചിറക്കിയതൊന്നുമല്ല, അങ്ങനെ ഒരു ഉൾമനസ്സിലൊരിതുണ്ടായതുകൊണ്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇപ്പോഴെനിക്ക് തോന്നുന്നു വേണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. അപ്പം കുവൈറ്റ് വീട് നോക്കുന്നുണ്ട്. ചെറിയ പൈസയ്ക്ക് നമ്മളിപ്പോൾ നമ്മൾ വിസയൊക്കെ അടിച്ച് ഒരുപാട് പൈസയായല്ലേ. അപ്പം ചെറിയ പൈസയ്ക്ക് നിൽക്കില്ല, നമുക്ക് മോശമില്ലാത്ത സാലറി കിട്ടിയാൽ നമ്മൾ കുവൈറ്റ് വീട്ടിൽ നിൽക്കും, കുഴപ്പമില്ല. അപ്പോൾ അതൊന്നും അല്ല, എല്ലാവരും എൻ്റെ ഈ വോയിസ് കേൾക്കുന്നുണ്ടല്ലോ. അപ്പം എങ്ങനെയാണ്, നമുക്ക് സിവിലുണ്ടെങ്കിൽ പ്രശ്നമില്ലേ? നമുക്ക് പുറത്തിറങ്ങാമോ? അനാവശ്യമായിട്ടല്ല, എന്തെങ്കിലും ജോലിക്കൊക്കെ പോകാൻ പറ്റുമോ? ഒരുപാട് ഷോപ്പിലൊക്കെ ചോദിച്ച്, ഷോപ്പിലൊക്കെ ഖാദിം വിസ പ്രശ്നമാണ്, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ആരും എന്നെ മോശമായിട്ടൊന്നും പറയല്ലേ പ്ലീസ്. എല്ലാവരും അങ്ങനെയല്ലേ? ചെറിയ നമ്മുടെ നമുക്ക് കിട്ടുന്ന പൈസ കുറവാണെങ്കിൽ നമ്മൾ തോനെ പൈസ ആഗ്രഹിക്കത്തില്ലേ? അത് മോശമായിട്ടൊന്നും ആഗ്രഹിച്ചിട്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് മറുപടി പറയുക. പിന്നെ ഒരു കാര്യം കൂടെ, ഈ ഗദാമ ജോലിക്ക് നിൽക്കുന്ന ഞാനടക്കം, നമ്മളൊരു കുവൈറ്റ് വീട്ടിൽ നിൽക്കുവാണെങ്കിൽ സാലറി കുറവാണെങ്കിലും അവരോട് ചോദിക്കുക, സാലറി കൂട്ടിത്തരാം. തന്നില്ലെങ്കിലും തനാസിൽ മേടിച്ചാലും അതുപോലൊരു കുവൈറ്റ് വീട്ടിൽ കയറാൻ ശ്രമിക്കുക. തോനെ നമുക്ക് ആഗ്രഹിക്കുന്ന സാലറി അവരോട് ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ പുറത്തിറങ്ങാൻ ശ്രമിക്കണ്ട. എൻ്റെ അനുഭവം കൊണ്ട് പറയാം. എന്താണോ നമുക്ക് ജോലി കിട്ടില്ലെങ്കിൽ നമ്മൾ പെട്ടുപോകും, നമ്മൾ നല്ല അലയും വിഷമിക്കും, ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഉണ്ടാവുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും, അതുകൊണ്ട് എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയുള്ള ഹെൽപ്പും വേണ്ട, ജോലിയാണ് മസ്റ്റ്. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ ലേഡീസിൻ്റെ അടുത്ത് ഞാൻ